നമസ്കാരം. 2018 പ്രളയത്തിനു ശേഷം യു എ ഇ സന്ദർശിച്ച മുഖ്യമന്ത്രിക്കും പാരാവാരങ്ങൾക്കും യു എ ഇ കോൺസുലേറ്റ് വഴി വലിയൊരു ആശ്വാസ പാക്കേജ് വന്നു. 700 കോടി രൂപ കേരളത്തിന് അനുവദിക്കാമെന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി പിണറായി പ്രഖ്യാപിച്ചു. നമ്മുടെ ദുരിതങ്ങൾ കണ്ടറിഞ്ഞ യു എ ഇ സർക്കാർ നമുക്ക് 700 കോടി തരാമെന്ന് പറഞ്ഞിരിക്കുന്നു. പിണറായി സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാണ്. പ്രോട്ടോകോളോ കേന്ദ്ര നിയമങ്ങളോ അന്വേഷിച്ചില്ല. നമ്മൾ നാട്ടുപുറത്തു നിന്ന് കടം വാങ്ങുന്ന ലാഘവത്തോടെയാണെന്നാണ് പിണറായി വിജയന്റെ മനസ്സിലിരിപ്പ്. മറ്റൊരു രാജ്യത്തു നിന്നും സംസ്ഥാനങ്ങളിലേക്ക് പണം നൽകാൻ പാടില്ല. കേന്ദ്ര വിദേശ മന്ത്രാലയത്തിന്റെ പ്രോട്ടോകോൾ പുസ്തകത്തിൽ സംഗതി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്കാലത്ത് നമ്മുടെ ശശി തരൂർ പറഞ്ഞു, എത്ര കോടി വേണമെങ്കിലും യു എൻ രക്ഷാസമിതി മുഖേന പണം എത്തിക്കാമെന്ന്. വിദേശ നയം തരൂരിന് നന്നായി അറിയാം. ശശി തരൂർ കേന്ദ്രം വഴിയാണ് പണം എത്തിക്കാമെന്ന് പറഞ്ഞത്. പിണറായി നേരെ കേരളത്തിലേക്ക് കൊണ്ടുവരാനാണ് പ്ലാൻ ചെയ്തത്. യു എ ഇ കോൺസുലേറ്റിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയായ സ്വപ്ന സുരേഷ് വഴിയാണ് 700 കോടി രൂപ സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞത്. മലയാളിയായ സ്വപ്ന സുരേഷിന് എന്തായാലും കേരളത്തോട് താല്പര്യമുണ്ടാവുമല്ലോ. ഇത്രയും വലിയ ഉദ്യോഗസ്ഥയെ പിണറായി വിജയനും കെ ടി ജലീലും തോമസ് ഐസക്കും വിശ്വസ്തതയോടെ വേണ്ട വിധം പരിഗണിച്ചിരുന്നു. അതൊരു തെറ്റല്ല. പിണറായി വിജയനും സംഘത്തിനും സ്വപ്നയെ അറിയുന്നത് കോൺസുലേറ്റ് ജനറലിലെ ഉയർന്ന ഉദ്യോഗസ്ഥ എന്ന നിലയിലാണ്. കേരളത്തിൽ നിന്ന് വന്ന മലയാളി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സ്വപ്നയാണ് സ്വീകരിച്ച് സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തത്. അത്തരമൊരു ബന്ധത്തിന് മറ്റ് നൂലാമാലകൾ ഉണ്ടാവുമെന്ന് അപ്പോൾ ഓർക്കേണ്ടതില്ല. യു എ ഇയുമായുള്ള സകലമാന ഇടപാടുകളും സ്വപ്ന വഴിയാണ് കേരള ഗവൺമെന്റ് ചെയ്തിരുന്നത്. വ്യവസായ സംരംഭകരുടെ യോഗം വിളിച്ചതും അതിനുവേണ്ട നടപടികൾ ചെയ്തതും സ്വപ്നയായിരുന്നു. യു എ ഇ ഗവൺമെന്റിന്റെ പ്രതിനിധിയെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പിണറായി വിജയൻ സ്വപ്നയുടെ കാര്യങ്ങൾ നോക്കാൻ എം ശിവശങ്കറിനെ ഏർപ്പെടുത്തുകയായിരുന്നു. അതിലും ഒരു തെറ്റ് നമുക്ക് കാണാൻ കഴിയില്ല. സ്വപ്ന വരുമ്പോൾ ശിവശങ്കറിനെ കാണുകയും വിളിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. സ്വപ്ന ആവശ്യപ്പെട്ടതനുസരിച്ച് ലോക്കർ ഏർപ്പാടും ചെയ്തു. സ്വപ്ന പറഞ്ഞ ചിലർക്ക് താമസ സൗകര്യവും ശിവശങ്കർ ഏർപ്പാട് ചെയ്തു. എന്നാൽ ഇതൊന്നും പിണറായി വിജയൻ അറിഞ്ഞിരുന്നില്ല. ഒരു മുടി പോലും കറുപ്പില്ലാത്ത ശിവശങ്കറിനെ പിണറായി കണ്ണടച്ച് വിശ്വസിച്ചു പോയി. അതൊരു തെറ്റായിപ്പോയി. മുഖ്യമന്ത്രിയും സംഘവും യു എ ഇയിൽ പോകുമ്പോൾ ചെയ്യുന്ന ആചാരമര്യാദകൾ തിരുവനന്തപുരത്ത് എത്തുന്ന സ്വപ്നയ്ക്കും സംഘത്തിനും ശിവശങ്കർ ചെയ്തു. യു എ ഇ കോൺസുലേറ്റിലെ വലിയ ഉദ്യോഗസ്ഥയുടെ വീട്ടിൽ പോകുന്നത് വെറും ഒരു മര്യാദ മാത്രം. ഭർത്താവോടൊത്ത് കുട്ടികളുമായി താമസിക്കുന്ന സ്വപ്നയുടെ വീട്ടിൽ ഒരു തലനരച്ച പക്വതയായ ഒരാൾ പോകുന്നതും ആതിഥ്യം സ്വീകരിക്കുന്നതും സ്വാഭാവികം മാത്രം. എന്നാൽ സ്വപ്ന യു എ ഇ കോൺസുലേറ്റിൽ ജോലി തേടുന്നത് വ്യാജ സർട്ടിഫിക്കറ്റ് വഴിയും വ്യാജ എക്സ്പീരിയൻസ് വഴിയുമാണ്. കണ്ടാൽ കുലീനിയായ സ്ത്രീ. നല്ലപോലെ ഇംഗ്ലീഷും അറബിയും ഹിന്ദിയും സംസാരിക്കുന്ന സ്വപ്നയെ ആരും തെറ്റിദ്ധരിക്കില്ല. പിണറായി വിജയനും ശിവശങ്കറും ജലീലും തെറ്റിദ്ധരിച്ചില്ല. അത്തരമൊരു വിശ്വാസത്തിന്റെ മറവിലാണ് സ്വപ്നയും സംഘവും സ്വർണം കടത്തുന്നത്. എന്നാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ഇവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വലിയ തെറ്റ്. അതിലൂടെ സ്വപ്നയും സംഘവും ചെയ്തു തീർത്തത് രാജ്യദ്രോഹ കുറ്റങ്ങളായിരുന്നു. എന്തുകൊണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തില്ല എന്ന മറു ചോദ്യമുണ്ട്. ആരെയാണ് സംശയിക്കേണ്ടത്? ആഭ്യന്തരമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെയാണോ ആഭ്യന്തരമന്ത്രിയെയാണോ? സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അത് തിരിച്ചറിയേണ്ടതാണ്. ഇത് മുൻപേ തിരിച്ചറിഞ്ഞത് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽപ്പെട്ട കെ സുരേന്ദ്രനുമാണ്. സുരേന്ദ്രൻ പണ്ട് മുതൽക്കേ ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. എന്നാൽ ബി ജെ പിയിലെ പിടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് വടംവലികളിലും പെട്ട് പാർട്ടി പെടാപ്പാടുപെടുമ്പോൾ ഇത്തരം കേസുകൾ കുത്തിപ്പോക്കാൻ കഴിഞ്ഞില്ല. സുരേന്ദ്രന്റെ ഇരിപ്പിടമാണ് അയാൾക്ക് വലുത്. അതൊരു തെറ്റല്ല. സ്ഥാനമുറപ്പിക്കുക തന്നെ വേണം. ഉമ്മൻചാണ്ടിയെ നാറ്റിച്ചതും കടപുഴകി എറിഞ്ഞതും തിരുവനന്തപുരത്ത് സമരാഭാസം നടത്തിയതും എന്തിനായിരുന്നു എന്ന മറു ചോദ്യത്തിന് പിണറായി വിജയന് മറുപടിയില്ല. തന്റെ അച്ഛനെ പോലെയാണ് ഉമ്മൻചാണ്ടി എന്നാണ് സരിത പറഞ്ഞത്. സരിതയ്ക്ക് പ്രലോഭനങ്ങൾ എറിഞ്ഞുകൊടുത്ത് സി പി എം പാളയത്തിൽ എത്തിച്ചാണ് സരിതയെ കൊണ്ട് തിരിച്ചും മറിച്ചും പറയിച്ചത്. സരിത ഗവൺമെന്റിന്റെ പണമോ പദവിയോ ദുരുപയോഗം ചെയ്തിട്ടില്ല. എന്നാൽ എല്ലാം അറിയുന്നവനും എല്ലാവരെയും കേൾക്കുന്നവനുമാവണം മുഖ്യമന്ത്രി. അങ്ങനെ ആവാത്തവർക്ക് കേരളത്തിൽ ഒരുപാട് ജോലിയുണ്ടല്ലോ. ജനാധിപത്യ സംവിധാനത്തെയും സി പി എം എന്ന മഹത്തായ പ്രസ്ഥാനത്തെയും അദ്ദേഹം ഒറ്റിക്കൊടുക്കരുത്.
അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി തിരിച്ചു പോവുകയും കോടിയേരി ബാലകൃഷ്ണൻ മക്കളെ കൂടാതെ തിരുവനന്തപുരം ക്ലിഫ് ഹൗസിൽ എത്തിച്ചേരുക. കോടിയേരി ബാലകൃഷ്ണൻ ഒരു ജനകീയ നേതാവാണ്. അതിനാൽ ജനകീയ മുഖ്യമന്ത്രിയാവാൻ കോടിയേരിക്ക് കഴിയും. ന്യൂസ് ഡെസ്ക്, വിഷ്ണു ഇന്ത്യ മൊബൈൽ ടിവി, കൊച്ചി. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.